ശരീരത്തിലെ സിങ്കിന്റെ അളവ് കൂടുതൽ ലഭിക്കാൻ കാന്തവും നാണയത്തുട്ടുകളും വിഴുങ്ങി യുവാവ് ഇരുപത്തിയാറുകാരനായ യുവാവിന്റെ ആമാശയത്തിൽ നിന്ന് പുറത്തെടുത്തത് മുപ്പത്തി നാണയങ്ങളും മുപ്പത്തിയേഴ് കാന്തവുമാണ് ഇത് നടന്നത് നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ് ഡൽഹിയിലെ സർ ഗംഗാറാം ആശുപത്രിയിലെ ഡോക്ടർമാരാണ് ശസ്ത്രക്രിയയിലൂടെ ഇവ പുറത്തേക്കെടുത്തത് ശരീരഘടനയ്ക്ക് സിംഗ സഹായിക്കുമെന്ന് കരുതി യുവാവ് നാണയവും കാന്തവും ഒക്കെ തുടർച്ചയായി ഭക്ഷിച്ചു എന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്നത് ഇരുപത് ദിവസത്തിലേറെ തുടർച്ചയായി ഛർദിയും വയറുവേദനയും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് യുവാവ് ആശുപത്രിയിലെത്തിയത് ഭക്ഷണം പോലും കഴിക്കാനാകാത്ത അവസ്ഥയിലായിരുന്നു ഇയാൾ യുവാവ് കഴിഞ്ഞ കുറച്ച് നാളുകളായി നാണയവും കാന്തവും ഒക്കെ ഭക്ഷിക്കുന്ന വിവരം ബന്ധുക്കളാണ് ഡോക്ടർമാരെ അറിയിച്ചത് എന്തായാലും ബന്ധുക്കൾ അറിയിച്ചതിനെ തുടർന്ന് നടത്തിയ സി ടി നാണയങ്ങളും കാന്തങ്ങളും കുടലിൽ തടസ്സമായി നിൽക്കുന്നത് വ്യക്തമായി രോഗിയെ ഉടൻ തന്നെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുകയായിരുന്നു ചെറുകുടലിൽ രണ്ട് ഭാഗത്തായിട്ടാണ് നാണയവും കാന്തവും കുരുങ്ങിയിരുന്നത് ഒന്ന് രണ്ട് അഞ്ച് രൂപയുടെ മുപ്പത്തി ഒൻപത് നാണയങ്ങളും ഹൃദയം ത്രികോണം നക്ഷത്രം ബുള്ളറ്റ് ആകൃതിയിലുള്ള മുപ്പത്തി ഏഴ് കാന്തങ്ങളുമാണ് ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്തതെന്ന് ഡോക്ടർമാർ പറഞ്ഞു അപകടനില തരണം ചെയ്ത രോഗി ഏഴ് ദിവസത്തിനുള്ളിൽ ആശുപത്രി വിട്ടതായും അധികൃതർ വ്യക്തമാക്കി ചില മാധ്യമങ്ങൾ പറയുന്നത് യുവാവിനൊരു പക്ഷേ മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം പക്ഷേ ഡോക്ടർമാർ പറയുന്നതനുസരിച്ച് സിങ്ക് ശ ശരീരത്തിൽ കുറവാണ് എന്ന് ആരോ സൂചിപ്പിച്ചതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ലോഹ ലോഹമുള്ള അതായത് കോയിനും കാന്തവും ഒക്കെ കഴിക്കാൻ ഈ വ്യക്തി അല്ലെങ്കിൽ യുവാവ് തീരുമാനിച്ചെന്നുള്ളതാണ് എന്തായാലും ഈ റിപ്പോർട്ട് കേൾക്കുന്നവർ പലരും ചിന്തിക്കും എന്താണ് ഈ സിങ്ക് ചിലർക്കെങ്കിലും ഒരു ധാരണയില്ലായ്മ ഉണ്ടാകാം സിങ്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് അത് എങ്ങനെയാണ് കിട്ടുന്നത് ഇത്തരത്തിലൊക്കെ എങ്ങനെയാണ് ഇവർക്ക് ചിന്തിക്കാൻ കഴിയുക എന്നുള്ളത് അക്കാര്യം കൂടെ ഒന്ന് പറഞ്ഞു വയ്ക്കാം അതായത് സിങ്ക് ആദ്യം എന്താണെന്നുള്ളത് പറയാം സുഗമമായി പ്രവർത്തിക്കാൻ നമ്മുടെ ശരീരത്തിന് ധാരാളം വൈറ്റമിനും ധാതുക്കളുമൊക്കെ ആവശ്യമാണ് അത്തരത്തിലൊരു സുപ്രധാനമായ ഒരു ധാതു നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഒരു ധാതു തന്നെയാണ് സിങ്ക് ഇത് അണുബാധകൾക്കെതിരെ പോരാടാൻ ശരീരം ഉപയോഗിക്കുന്ന ഒരു ധാതുവാണ് കോശങ്ങൾ ഉൽപാദിപ്പിക്കുന്നതിനും സിങ്ക് പ്രധാനമാണ് മുറിവുകളൊക്കെ സുഖപ്പെടുത്തുന്നതിൽ സിംഗ് ഒര പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഇനി ഈ സിങ്കിന്റെ കുറവ് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം തിരിച്ചറിയാം എന്നുള്ളത് പറയാം അതായത് വിശപ്പില്ലായ്മ ഉണ്ടാകുന്നവർക്ക് സിങ്കിന്റെ അളവ് കുറവായിരിക്കും മന്ദഗതിയിലുള്ള വളർച്ച വിളർച്ചയൊക്കെ ഉണ്ടാകുന്നത് രോഗപ്രതിരോധ വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനമില്ലായ്മ അതുപോലെ തന്നെ മുടി ഉണ്ടാകുന്നത് മുറിവൊന്നും പെട്ടെന്ന് ഉണങ്ങാതെ ഇരിക്കുക പെട്ടെന്നുള്ള ശരീരഭാരം കുറയൽ രുചി വ്യത്യാസം അനുഭവപ്പെടുക അസ്വസ്ഥതയോ അലസതയോ ഒക്കെ കണ്ണ് ചർമ്മ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം സിംഗിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളാണ് ഇനി ഈ സിങ്ക് എങ്ങനെ നമ്മുടെ ശരീരത്തിൽ എത്തും എന്നതും കൂടെ പറയാം അതായത് ഇത്തരത്തിൽ ഈ വ്യക്തി എന്തുകൊണ്ടാണ് ഈ സിങ്ക് സിങ്കിന്റെ അളവ് കുറവെന്ന് പറഞ്ഞിട്ട് ഈ നാണയങ്ങളും കാന്തങ്ങളും കാന്തങ്ങളുമൊക്കെ കഴിച്ചതെന്നുള്ളത് ഒരിക്കലും ആരും അനുകരിക്കാൻ അനുകരിക്കരുത് എന്നുള്ളതും കൂടെ കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു കാര്യം കൂടെ പറയുന്നത് സിങ്ക് അടങ്ങിയ ഭക്ഷണങ്ങൾ മുഖേനയാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ സിങ്ക് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് അതായത് എല്ലാ ധാതുക്കളും പോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായതെല്ലാം ഇതെല്ലാം എത്തുന്നു ഇത്തരത്തിൽ ഭക്ഷണങ്ങളിലൂടെയാണ് ഇതിൽ ഏതൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങളിലാണ് സിംഗിന്റെ അംശം ഉള്ളത് കൂടെ പറയാം ചുവന്ന മാംസം വിത്തുകൾ അതുപോലെ തന്നെ ചിപ്പി കോഴി ബീഫ് വേവിച്ച പയർ തൈര് ഓട്സ് ചെറുപയർ കടൽ ഭക്ഷണങ്ങൾ സീ ഫുഡ് മുഴുവൻ ധാന്യങ്ങളിലെല്ലാം ഈ സിംഗിന്റെ അളവുണ്ട് അതുപോലെ തന്നെ എന്താണ് പാൽ ഉൽപ്പന്നങ്ങൾ ഇതിലെല്ലാം തന്നെ സിംഗിന്റെ അളവുണ്ട് ഈ ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെ മാത്രമേ നമ്മുടെ ശരീരത്തിലേക്ക് സിങ്കിന്റെ അളവ് എത്തുന്നുള്ളൂ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അതിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനുള്ള വൈറ്റമിൻ ഗുളിയ പോലുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കാറുണ്ട് ടോണിക്ക് പോലുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കാറുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള അവധങ്ങൾ ആരും തന്നെ കാണിക്കാൻ പാടില്ലാത്തതാണ് അത്രത്തോളം ചിന്താശേഷിയില്ലാത്തവർ അല്ലെങ്കിൽ അപൂർണമായ അറിവുകളാണ് പലരെയും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേട്ടൊക്കെ നയിക്കുന്നത് ശരീരത്തിന് സിങ്ക് വേണമെന്നറിയാം പക്ഷേ അതെങ്ങനെ കിട്ടുന്നു അങ്ങനെയാണ് ശരീരത്തിന് ഇത് ലഭിക്കുക എന്നുള്ളത് അറിയാതെ പോയി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സംഭവിക്കുന്നു എന്തായാലും ആരും അനുകരിക്കാതിരിക്കട്ടെ